ഓണക്കാല ചെലവുകൾക്കായി മൂവായിരം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നു കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കും വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് ഗിരീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗിരീഷ് ഗുഡ് മോർണിംഗ് എസ്കൈൻ സംസ്ഥാനത്ത് ഓണക്കാലത്ത് സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് കഴിഞ്ഞ വർഷത്തെ അതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇത്തവണയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ളത് കാരണം ഓണക്കാലത്ത് അതുകൊണ്ട് തന്നെ കടമെടുക്കണം കട കൂടുതൽ തുക കടമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൂവായിരം കോടി കൂടി കടമെടുക്കാനുള്ള നീക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയത് ഡിസംബർ വരെ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇനി ശേഷിക്കുന്നത് മൂവായിരത്തി കോടിയാണ് കാരണം ഈ ഓണക്കാല ചെലവുകൾ വളരെ വലുതാണ് നമുക്കറിയാം ഉത്സവബദ്ധ അതോടൊപ്പം തന്നെ അഡ്വാൻസ് മുൻകൂർ തുക എല്ലാം തന്നെ നൽകേണ്ടതുണ്ട് ഇതിനായിട്ട് അയാണ്ട് എഴുന്നൂറ് കോടി രൂപ വേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക മേഖലകൾക്ക് നൽകുന്നതിനായി അറുന്നൂറ് കോടി രൂപ വേണം ഓണക്കാലത്ത് പെൻഷൻ കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കണമെങ്കിൽ ഏത് ഒരു ഗഡു അനുവദിച്ചാൽ പോലും ആയിരത്തി കോടി രൂപ വേണ്ടി വരും സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റി കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് മതിയാകില്ല എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ തുക സപ്ലൈക്കോയും ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മൂവായിരം കോടി കൂടി കടമെടുക്കാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നാൽ ഈ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രം അനുകൂലമായൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല കേന്ദ്രത്തിന്റെ തീരുമാനം അനുസരിച്ചാകും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതും അതോടൊപ്പം പ്രതിസന്ധി കുറയുന്നതുമെല്ലാം കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എസ് ഓക്കെ താങ്ക് യു വി ഗിരീഷ് സുലൈമൻ അബ്ദുൽ ഖാദറിൻ്റെ സന്ദേശം നമ്മുടെ ട്വന്റി ഫോർ അന്നും ഇന്നും എന്നും ആ ബാലവർദ്ധം ജനങ്ങൾ കാണുന്ന ചാനലാണ് ആ ഒരു വിശ്വാസം അതാണല്ലോ എല്ലാം ആ ഒരു വിശ്വാസത്തിന് കളങ്കമാവുന്നൊന്നും പ്രേക്ഷകരായി ഞങ്ങൾ സഹിക്കില്ല നിങ്ങൾ സഹിക്കരുത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഒരു ധാരണയുണ്ട് അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം അപ്പോൾ ആൾക്കാർ പറയുന്നത് മാധ്യമങ്ങളിൽ കൂടി അന്വേഷണം നടത്തണം നടത്തട്ടെ എന്താ പ്രശ്നം നിങ്ങൾക്കറിയുന്ന പോലെ ഇൻഡേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അതായത് ഐ സി സി എന്നറിയപ്പെടുന്ന ഒരു വ്യവസ്ഥ മിക്കവാറും ചാനലുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെയുണ്ട് അതായത് വനിതകൾക്ക് പരാതി പറയാനും അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനുമുള്ള സ്ഥാനമാണ് ഈ ഐ സി സി എന്ന് പറയുന്നത് ഐ സി സിയിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകും അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ അന്വേഷിക്കുകയും ചെയ്യും അപ്പോൾ ഐ സി സി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും എന്ന് പ്രേക്ഷകരറിയാം